ഫ്രണ്ട്സ്, മ്യാൻമേഖലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, താരൻ എങ്ങനെ മാറും, താരൻ കാരണം ഭയങ്കര മുടികൊഴിച്ചിലാണ് എന്നൊക്കെ പറഞ്ഞ്. താരൻ എന്ന് പറയുന്നത് മിക്ക ആൾക്കാരുടെ ഒരു പ്രോബ്ലം, പ്രശ്നം തന്നെയാണത്. കാരണം താരൻ നമ്മുടെ മുടിയിലൊക്കെ ഒരുപാട് എന്താണ് പൊടിയൊക്കെ അടിഞ്ഞിരുന്ന് അത് താരനായിട്ട് മാറി നമുക്ക് നല്ല തല ചൊറിച്ചിലുണ്ടാവുകയും പിന്നെ മുടി ഇങ്ങനെ വേരോടെ തന്നെ പുഴുതു വരികയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെ താരൻ കൊണ്ടുണ്ടാകും. അപ്പോൾ താരൻ ഇന്ന് ഞാൻ വന്നേക്കുന്നത് തന്നെ താരനൊരു മരുന്നായിട്ടാണ്. അപ്പോൾ നമ്മൾ താരൻ ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്തെന്നും പറഞ്ഞ് ഒന്നും മാറില്ല, അത് കുറച്ച് മാറിപ്പോവും, പിന്നെ അത് വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് തിരിച്ചു വരും. അങ്ങനെയാണ് താരൻ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ താരന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് താരൻ എങ്ങനെ മാറും എന്നൊക്കെ. പിന്നെ അവർക്കെല്ലാവർക്കും എന്താണ് പാക്കൊക്കെ യൂസ് ചെയ്യാൻ പാടാണ്, അതൊക്കെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉള്ളവർക്കൊക്കെ ഉള്ള ഒരു മരുന്നാണിത്. ഇത് ഒറ്റ ഇത് മതി. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചെറുനാരങ്ങ മാത്രം കൊണ്ട് പെട്ടെന്ന് നമുക്ക് താരം മാറാനായിട്ടുള്ള ഒരിതാണ്. ഹോം റെമഡിയാണ് താരം മാറാനായിട്ട് ഈ ചെറുനാരങ്ങ കൊണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിമ്പിളാണ്. പിന്നെ ഇതൊക്കെ എനിക്ക് മുമ്പ് നല്ല താരനായിരുന്നു, ഭയങ്കര താരൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടു, ഇപ്പോൾ എൻ്റെ തലയിൽ നോക്കിയാൽ തന്നെ അറിയാം താരനൊന്നുമില്ല. ഇപ്പോൾ താരൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല, കണ്ടോ, ക്ലീനാണ്, താരനൊന്നുമില്ല. ഞാൻ ഉപയോഗിച്ച് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഹോം റെമഡി ആയതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ താരന് വേണ്ടി എന്ത് ഹോം റെമഡി ആയിരുന്നാലും, അല്ല ഹോസ്പിറ്റലിൽ പോയി മരുന്ന് എന്ത് ചെയ്തതായിരുന്നാലും, നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. കാരണം നമ്മൾ താരനുണ്ടായിരുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന ചീപ്പ്, അതുപോലെ ടവല്, പിന്നെ പില്ലോ കവറ്, ഇതെല്ലാം നമ്മൾ താരൻ്റെ മരുന്നൊക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കണം. അല്ലെങ്കിൽ നമ്മളിപ്പം എന്ത് മരുന്ന് ഉപയോഗിച്ചാലും താരം കുറച്ച് കുറഞ്ഞിരിക്കുമ്പോൾ വീണ്ടും നമ്മൾ താരനുള്ള സമയത്ത് തുടച്ച ടവലൊക്കെ തന്നെ വീണ്ടും ഉപയോഗിക്കുമ്പോൾ ആ താരം നമ്മുടെ വലയിൽ വീണ്ടും പറ്റി പിടിച്ചിരുന്ന് താരം കൂടാനായിട്ട് അതിനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയെല്ലാം ശ്രദ്ധിക്കണം താരം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും. പിന്നെ നല്ല ചെറിയ ചെറിയ താരനൊക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള ഹോം റെമഡീസൊക്കെ ചെയ്ത് നമുക്കത് വീട്ടിൽ തന്നെ മാറ്റാൻ കഴിയും. അല്ല, നല്ല താരനാണെങ്കിൽ ഏതെങ്കിലും നല്ല സ്കിൻ ഡോക്ടറെ കണ്ട് അതിനുള്ള മരുന്ന് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ താരൻ്റെ ഹോം റെമഡിയാണ്. വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഉള്ള എന്തെങ്കിലും ഒരു സാധനം, ചീപ്പോ എന്തെങ്കിലും ആയിരുന്നാലും മതി, അത് വെച്ച് നമ്മൾ നല്ല പോലെ ഇങ്ങനെ താരനുള്ള ഭാഗത്ത് ഇതുപോലെ എടുത്തിട്ട് ആ താരം നല്ല പോലെ ചുരണ്ടി കളയണം. നല്ല രീതിയിൽ അത് ഫുള്ള് ഇളവുന്ന രീതിക്ക് നന്നായിട്ട് ചുരണ്ടി എടുത്ത് ആ താരം മൊത്തം അപ്പോൾ പൊടി പൊടിയായിട്ട് ഇളവി വരും. അത് ഫുള്ള് ഇളക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണം. ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് അതിൻ്റെ നീര് അതിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ട് ഒരു നല്ല പല്ലകലുള്ള ചീപ്പ് വെച്ച് നന്നായിട്ട് ഒന്ന് ചീകി കൊടുക്കണം. നമ്മൾ ഇത് നമുക്ക് നല്ല താരനുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും. കാരണം നല്ല നീറ്റലായിരിക്കും ഈ താരനുള്ള സ്ഥലത്ത് ഈ ചെറുനാരങ്ങയുടെ നീര്, ആ ആസിഡ് പറ്റുമ്പോൾ നല്ല വേദനയായിരിക്കും, ഒരു നല്ല നീറ്റലായിരിക്കും. അപ്പം അങ്ങനെ എല്ലായിടത്തും താരനുള്ള എല്ലാ ഭാഗത്തും നമ്മൾ ഇതുപോലെ നന്നായിട്ട് ആ താരം ചുരണ്ടി ഇളകി കളഞ്ഞതിന് ശേഷം ചെറുനാരങ്ങ നീര് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എപ്പോഴെന്ന് വെച്ചാൽ നിങ്ങൾ വാഷ് ചെയ്താൽ മതി. കുളിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും താരം നന്നായിട്ട് കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്തു നോക്കണം. താരനുള്ളവരെല്ലാവരും ഇതുപോലെയൊക്കെ നിങ്ങൾ ഹോം റെമഡീസൊക്കെ ചെയ്ത് നോക്കുക. ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഹോം റെമഡി തന്നെയാണ്. കാരണം ഞാൻ ഒരുപാട് എനിക്ക് താരൻ ഒരുപാടുണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ ഞാൻ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ചെയ്താണ് അത് മാറ്റിയെടുത്തത്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇത് നല്ല താരനുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉപയോഗിച്ചിരിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് താരം കുറയുന്നതനുസരിച്ച് ഓരോ ദിവസമായിട്ട് കുറയ്ക്കാം, കുറച്ച്
പൂർണ്ണമായിട്ടൊഴിവാക്കാം. അപ്പം താര നല്ല പൂർണ്ണമായിട്ട് മാറും. നിങ്ങൾ ആദ്യത്തെ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും, ഉറപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യത്തെ യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു നോക്കുക. അപ്പം മാറും, ഉറപ്പാണ്, നന്നായിട്ട് മാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെങ്കിൽ എന്നെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.